നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ബോൺസായി എന്നാൽ എന്ത് എന്നുള്ളതാണ്. കഴിഞ്ഞ ബോൺസായി റിപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. ആ വീഡിയോയ്ക്ക് ശേഷം പലരും ചോദിക്കേണ്ടായി എന്താണ് ഈ ബോൺസായി എന്നാൽ. അതുപോലെ തന്നെ പലർക്കും അത് അറിയുന്ന ആൾക്കാരുണ്ടായിരുന്നു, അവരൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ബോൺസായി എന്നാൽ എന്ത് എന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങുകയാണ്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. എന്നാൽ നമുക്ക് വീഡിയോ തുടങ്ങാം. ബോൺസായി എന്നാൽ എന്ത് എന്നുള്ളതാണ് നമ്മളിതിലൂടെ പറയുന്നത്. ബോൺസായി എന്നാൽ വൻ മരങ്ങളായിട്ട് വളരുന്ന സസ്യങ്ങളെ കുള്ളൻ മരങ്ങളായിട്ട് ചെറിയ ചട്ടികളിൽ വളർത്തുന്ന ഒരു വിദ്യയാണ് ബോൺസായി. ഈ മരങ്ങൾ അറിയപ്പെടുന്നതും ബോൺസായി മരങ്ങൾ എന്ന് തന്നെയാണ്. പ്രാചീന ചൈനയിൽ പച്ചമരുന്നുകൾ കൊണ്ട് ചികിത്സ നടത്തിയിരുന്ന ഒരു വിഭാഗം വൈദ്യ സമൂഹമുണ്ടായിരുന്നു. ദീർഘദൂരം യാത്ര ചെയ്തിരുന്ന അവർക്ക് പച്ചമരുന്നുകൾ കേടുകൂടാതെ കൊണ്ടു നടക്കുന്നതിന് വലിയ വെല്ലുവിളിയായിരുന്നു. അപ്പോൾ ഔഷധ സസ്യങ്ങളെ ചെറിയ ചട്ടികളിലാക്കി കൂടെ കൊണ്ടുവരുന്നു അവർ ചെയ്തിരുന്നൊരു മാർഗം ഇതിനു വേണ്ടിയിട്ട്. അപ്പോൾ ഔഷധത്തിന് ഉപയോഗിച്ചിരുന്ന വലിയ മരങ്ങളും ഇതുപോലെ കൊണ്ടുപോകണമെങ്കിൽ മരം ഒന്നാകെ കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് മരത്തിനെ ചെറിയ ചട്ടികളിലാക്കി വളർത്തി അത് കൊണ്ടുപോകാമെന്നുള്ളൊരു ഐഡിയ അവർക്ക് വന്നു. അങ്ങനെയാണ് ഈ ബോൺസായി എന്നുള്ള പരിപാടി. ജപ്പാനീസ് വാക്കുകളായ ബോൺ, സായ് എന്നിവ ചേർന്നാണ് ബോൺസായി എന്ന പദമുണ്ടായത്. ബോൺ എന്നാൽ ആഴം കുറഞ്ഞ പാത്രമെന്നും സായ് എന്നാൽ സസ്യം എന്നുമാണ് അർത്ഥം. ചൈനയിൽ AD 200 ഉത്ഭവിക്കുകയും 9th century ജപ്പാനിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു ഈ ബോൺസായി എന്ന കല. ജപ്പാനിൽ വെച്ച് ഈ കലയിൽ നൂതന വിദ്യകൾ ചേർക്കപ്പെടുകയും വളരെയധികം ജനകീയമാകുകയും ചെയ്തു. ഇന്ന് വീടുകളുടെ അകത്തളങ്ങൾ ഒരുക്കാൻ ബോൺസായി ചെടികൾ വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. പല ബോൺസായി പ്രേമികളും ലക്ഷങ്ങൾ കൊടുത്ത് ബോൺസായി ചെടികൾ സ്വന്തമാക്കുകയും അലങ്കാരത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ വീഞ്ഞ് പോലെയാണ് ബോൺസായി എന്ന് പറയാറുണ്ട്. കാരണം വീഞ്ഞ് പ്രായം കൂടുന്തോറും വീര്യം കൂടുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെ ബോൺസായും അതിൻ്റെ പ്രായം കൂടുന്തോറും അതിന് വിലയും വർദ്ധിക്കുന്ന ഒരു കലയാണ്. പരന്ന ചട്ടികളിലാണ് ബോൺസായികൾ വളർത്തുക. പൊതുവെ തായ്വേരുകളുള്ള വൃക്ഷങ്ങളാണെന്ന് ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുക. നമ്മുടെ നാട്ടിൽ കാണുന്ന ആലുകൾ, മാവ്, പിന്നെ വാളൻപുളിമരം, പാകമരങ്ങൾ, ഇതൊക്കെ ബോൺസായി ഒരുക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന മരങ്ങളാണ്. ഇന്ന് ബോൺസായി ഒരു അലങ്കാരോപാധിയായി പരക്കെ ഉപയോഗിച്ചു വരുന്നു. കാണാൻ ആകാരഭംഗിയും കലാപരതയുമുള്ള ഈ ബോൺസായികൾക്ക് ലക്ഷങ്ങൾ വരെ പ്രതിഫലം തരാൻ ആളുകളുണ്ട്. പക്ഷേ ഒരു നല്ല ബോൺസായി ഉണ്ടാക്കിയെടുക്കാൻ വർഷങ്ങളുടെ പ്രയത്നവും ക്ഷമയും അത്യാവശ്യമാണ്. ബോൺസായി എന്നൊരു ഈ കല നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മൂന്ന് കാര്യങ്ങളാണ്. ഒരു ചെടിയുടെ മൂന്ന് ഭാഗങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ബോൺസായിലൂടെ ശ്രദ്ധിക്കേണ്ടത്. അതാണ് ഇതിൻ്റെ ഭംഗിയും. ഒന്ന് റൂട്ട്സാണ്, ചെടിയുടെ വേരുകൾ. വേരിൻ്റെ ഭംഗി ബോൺസായിക്ക് നല്ല മൊത്തത്തിൽ വളരെ ഭംഗി കൊടുക്കുന്ന ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ പിന്നെ അടുത്തതാണ് ട്രങ്ക്. അപ്പോൾ മരത്തടി, അതിൻ്റെ വേരിൽ നിന്ന് പിന്നെ മേലോട്ട് പോകുന്ന തടി ഭാഗത്തിൻ്റെ ഭംഗി, അതും വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. പിന്നെ വരുന്നത് ബി ആണ്, ബ്രാഞ്ചസ് ആണ്. ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശാഖകൾ വളരെ ഭംഗി കൊടുക്കും ആ ചെടിക്ക്. അല്ലാതെ മറ്റ് ഉദ്യാന കലകളെ പോലെ അല്ലെങ്കിൽ ഒരു ഗാർഡനിങ്ങിനെ പോലെ പൂക്കുന്നുണ്ടോ കായ്ക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും ഇവിടെ വിഷയമല്ല. ചെടിയുടെ രൂപഭംഗിയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് റൂട്ട്സ്, പിന്നെ ട്രങ്ക്, പിന്നെ ബ്രാഞ്ചസ്. പിന്നെ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ബോൺസായിയുടെ ഷേപ്പിങ്ങിന് പല പേരുകളുണ്ട്. പല രീതിയിലാണ് അതിനെ ഷേപ്പ് ചെയ്യുന്നത്. അതിന് ഓരോന്നിനും ഓരോ പേരും കൊടുത്തിട്ടാണ് ചെയ്യാറ്. പിന്നെ ബോൺസായി ചെടി നടുന്നതിന് ശാസ്ത്രീയമായിട്ട് കൃത്യമായ രീതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിന് അതിൻ്റെ ഓരോ രീതിക്കും ഓരോ പ്രത്യേക പേരുകളൊക്കെ പറയും. പക്ഷേ നമ്മൾ ഇവിടെ ചെയ്യുന്നത് അത്രയും, നമ്മളെ നാട്ടിൽ മിക്കവാറും ആൾക്കാർ ചെയ്യുന്നത് അത്രയും ശാസ്ത്രീയ രീതികളൊന്നും ഫോളോ ചെയ്തുകൊണ്ടല്ല. കാരണം പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ല. പല ചെടികളും ഇതിനാവശ്യമായിട്ടുള്ള പല മരത്തൈകളും അവൈലബിൾ അല്ല. അപ്പോൾ ഉള്ള മരം കൊണ്ട് നമ്മുടെ നാട്ടിലെ ശൈലിയിൽ നമ്മളതിന് ബോൺസായി എന്നുള്ള ഒരു കലയെ ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ പല ടൂൾസ് അവൈലബിൾ അല്ല ഇന്ത്യയിൽ. അതുപോലെ തന്നെ അതിന് കൃത്യമായ മണ്ണ് ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല. പിന്നെ അതുപോലെ തന്നെ അതിന് ഷേപ്പ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ടൂൾസ്, വയേഴ്സ്, ഇതൊന്നും ഒറിജിനൽ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് നമ്മൾ ഇതിനെ ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഞാനും
ഇവിടെ കൃത്യമായ ശാസ്ത്രീയമായിട്ടുള്ള രീതികളൊന്നുമില്ല. ഇതിനേക്കാളും കൂടുതൽ നന്നായിട്ട് ഇതിനെപ്പറ്റി അറിവുള്ളവരുണ്ടായിരിക്കാം. പക്ഷേ ഞാൻ ചെയ്യുന്ന രീതികളൊക്കെ ഞാൻ വായിച്ചതിൻ്റെ പേരിലും പിന്നെ സ്വന്തമായിട്ട് ചില രീതികളൊക്കെ ചേർത്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ തെറ്റുകളുണ്ടായിരിക്കാം. ബോൺസായുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വാക്കാണ് വയറിങ് വയറിങ് എന്നാൽ ബോൺസായ് ചെടിക്ക് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ അലൂമിനിയം കമ്പിയോ അല്ലെങ്കിൽ ചെമ്പ് കമ്പിയോ ഉപയോഗിച്ച് അതിൻ്റെ ഷേപ്പ് ഉണ്ടാക്കി തീർക്കുന്നു. ആ ഷേപ്പ് ഉണ്ടാക്കി തീർക്കുന്ന പ്രോസസ്സിനെയാണ് ഇങ്ങനെ ചെമ്പ് കമ്പിയോ അലൂമിനിയം കമ്പിയോ ഉപയോഗിച്ചുകൊണ്ട് ഷേപ്പ് ഉണ്ടാക്കി തീർക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് വയറിങ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചെടികൾക്ക് സ്വാഭാവികമായിട്ടുള്ള വലിയ മരങ്ങളുടെ ഷേപ്പ് കൈവരിക്കാൻ വേണ്ടി അതിൻ്റെ ശാഖകളൊക്കെ കുറച്ച് വളഞ്ഞും തിരിഞ്ഞും ഒക്കെ നിൽക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അലൂമിനിയം കമ്പിയോ അല്ലെങ്കിൽ ചെമ്പ് കമ്പിയോ ഉപയോഗിച്ച് ചെടിയുടെ മെയിൻ തണ്ടിൽ അത് ചുറ്റിയതിന് ശേഷം ആവശ്യമായ ശാഖയിലേക്ക് ചുറ്റി വച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ഈ ചെമ്പ് കമ്പി വളയ്ക്കാൻ പറ്റുന്നു. അതോടൊപ്പം തന്നെ ഈ ചെടിയുടെ ശാഖയും അതേ ഷേപ്പിലേക്ക് ഷേപ്പിലേക്ക് മാറുന്നു. അങ്ങനെ മാറിയ ചെടിക്ക് നമ്മൾ ഒരു വർഷം സമയം കൊടുക്കുകയാണെങ്കിൽ ആ ഷേപ്പ് ആ ചെടി എന്നേക്കുമായിട്ട് നിലനിർത്തുന്നു. അങ്ങനെയാണ് ഈ ബോൺസായ് ചെടികൾക്ക് വലിയ മരങ്ങളുടെ ഷേപ്പ് വരാൻ കാരണം. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വയറിങ് എന്ന് വിളിക്കുന്നത്. നമുക്ക് സാധാരണ ലഭ്യമാകുന്ന കമ്പികളോ അലൂമിനിയം കമ്പിയോ ചെമ്പ് കമ്പിയോ ഉപയോഗിച്ച് നമുക്ക് വയറിങ് നടത്താവുന്നതാണ്. ബോൺസായുമായി ബന്ധപ്പെട്ട മറ്റൊരു വാക്കാണ് പ്രൂണിങ്. പ്രൂണിങ് എന്നാൽ ചെടിയുടെ ഇലകളോ ശാഖകളോ വേരുകളോ വെട്ടിയൊതുക്കുന്നതിനെയാണ് പ്രൂണിങ് എന്ന് പറയുന്നത്. വർഷത്തിൽ ഒരിക്കലെങ്കിലും പ്രൂണിങ് അത്യാവശ്യമാണ്. നമ്മൾ സാധാരണയായി കേരളത്തിൽ ഏപ്രിൽ മാസത്തിലാണ് പ്രൂൺ ചെയ്യുന്നത്, ചെടിയെ പിഴുതെടുത്ത് വെട്ടിയൊതുക്കുന്നത്. ചെടിയെ പിഴുതെടുക്കാതെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെടിയെ ശ്രദ്ധിച്ചുകൊണ്ട് അതിൻ്റെ അധികമായ വളർച്ചകൾ പ്രൂൺ ചെയ്യേണ്ടതാണ്. ഇതുപോലെ തന്നെ ബോൺസായ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട മറ്റൊരു വാക്കാണ് കാർവിങ്. കാർവിങ് എന്നാൽ ബോൺസായ് തടിയിൽ കാലപ്പഴക്കം തോന്നാനും പൊത്തുകളും വിടവുകളും വരുത്താനും വേണ്ടി കൃത്രിമമായി നമ്മൾ ചെയ്യുന്ന കൊത്തുപണികളാണ്. ഇങ്ങനെ കൃത്രിമമായി നമ്മൾ മരത്തൊലി ചീന്തിയെടുക്കുകയും അവിടെ വിടവുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതോടുകൂടി വർഷങ്ങളുടെ പഴക്കം കഴിയുമ്പോഴേക്കും ഈ വിടവുകളും പൊത്തുകളും എല്ലാം സ്വാഭാവികമായ ഒരു പഴക്കം ചെന്ന മരത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാകുന്നു. ഇത് ബോൺസായ് ചെടിയുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. ബോൺസായ് നിർമ്മാണത്തിലെ മറ്റൊരു പ്രധാന ആകർഷണീയമായ വിഭാഗമാണ് ബോൺസായ് ഫോറസ്റ്റ്. ഒരേ രീതിയിലുള്ള മരങ്ങളോ അല്ലെങ്കിൽ വിവിധ തരം മരങ്ങളോ ഒരുമിച്ച് ഒരേ പാത്രത്തിൽ ഒരു കാട് പോലെ വളർത്തുന്ന രീതിയാണ് ബോൺസായ് ഫോറസ്റ്റ്. ഇങ്ങനെ വളർത്തുന്ന മരങ്ങൾക്ക് ചുവട്ടിൽ പായലും പുല്ലും പിടിപ്പിച്ച് ഒറിജിനലായിട്ടുള്ള ഒരു യഥാർത്ഥ വനത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്നു. ഇത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. അപ്പോൾ എൻ്റെ പരിമിതമായിട്ടുള്ള അറിവിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ വഴി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇവിടെ അവതരിപ്പിച്ചത്. ഇനിയും കൂടുതൽ വിവരങ്ങൾ ഇതിനെക്കുറിച്ച് അറിയുന്ന എത്രയോ പേരുണ്ടാവാം. അവരൊക്കെ വീഡിയോ കാണുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടുതൽ വിവരങ്ങളൊക്കെ ചേർത്ത് തരണമെന്ന് അറിയിക്കുന്നു. പിന്നെ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.